ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് കേറും, എല്ലാവർക്കും വേക്കൻസി കിട്ടേണ്ട പ്രോബ്ലം. എന്ത് പ്രോബ്ലം? സീറ്റ് കിട്ടേണ്ട പ്രശ്നം ഇടും. എനിക്കും ഉണ്ട് സീറ്റ് കിട്ടേണ്ട പ്രശ്നം. ഞാനും ഒന്ന് പിടിച്ചു കയറാൻ നോക്കിയതാണ്. അതിലാണ് എന്റെ ബാക്കിൽ ഏതോ ഒരു ഹംക്ക് പിടിച്ചു കയറാൻ നോക്കി. മൂപ്പരെ ഈ പിടുത്തത്തിൽ മൂപ്പരെ കയ്യ് പെട്ടെന്ന് എന്റെ കുപ്പായ കീശിയുടെ സ്ലിപ്പായി പോയി. സ്ലിപ്പായി. ഞാനങ്ങോട്ട് നോക്കുമ്പോ എന്റെ ഒരു കുപ്പായ കീശി, ഒരു 50 പൈസ ചില്ലറി, ഒരു പാക്കറ്റ് ഗണേഷ് വീഡി, ഒരു തീപ്പെട്ടി, ഒരു സിഗർ ലൈറ്റ്, ഇതെല്ലാം കൂടി നിലത്ത്. തീപ്പെട്ടി സിഗർ ലൈറ്റും രണ്ടും കൂടി എന്തിനാണ്? രണ്ടും കൂടി എന്തിനാന്ന് വെച്ചാ ഈ ബസ്സിനൊക്കെ 6 വീല് ഫിറ്റ് ചെയ്തിന്റെ പുറത്ത് എന്തിനാ ഒന്ന് മുകളിലുണ്ട്. എടാ ഒരു സ്റ്റെപ്പിനി. ശരി. അതായത് സിഗർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് പാർട്സുകളാണ്. പാർട്സാണ്. അതിന് വല്ല തകരാറും സംഭവിച്ച് സംഗതി വശാൽ സിഗർ ലൈറ്റ് കത്താതിരുന്നാൽ ഉടനെ തന്നെ തീപ്പെട്ടി എടുക്കുക, കത്തിക്കുക, വലിക്കുക. ഞാൻ ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ആദ്യം കല്യാണം ചെയ്ത് ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്നുള്ള നിലക്കാണ് രണ്ടാമതൊരു കല്യാണം കൂടി ചെയ്ത്. മനസ്സിലായി? ശരി. അപ്പൊ സംഗതി മുന്നോട്ട് പോകണല്ലോ എന്നുള്ള നിലക്കാണ് എന്റെ ലൈൻ. നമ്മള് ബുദ്ധിമുട്ടരുത്, ബുദ്ധിമുട്ടരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ വീടി തീപ്പെട്ടി ഇതെല്ലാം കൂടി നിലത്ത് വീണ് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന്, എന്റെ ഷർട്ടിന്റെ പോക്കറ്റൊക്കെ കേടുവന്നു. ഞാൻ എന്നെ പിടിച്ച ആളെ മുഖത്തൊക്കെ നോട്ടം. ഉടനെ തന്നെ അയാളിനോട് ഇംഗ്ലീഷിലോട് ഒരു വർത്താനം. സോറി മാൻ. അതിന്റെ അർത്ഥം മിണ്ടല്ലടാ, കാരണം അയാൾ ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞത്. ഞാനും കണക്കാക്കി എന്റെ ഒരു കുപ്പായ കീശ പോയതും പോരാ പോരാ. പിന്നെ ഈ ഹംക്കിന്റെ വക ഒരു സോറി. ഏതായാലും ഇവൻ എവിടെങ്കിലും ഒന്ന് ഇറങ്ങും, അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു നേരിയ സോറി എനിക്കും പറയാ. മുപ്പരെ കുപ്പായ കീശ എനിക്കും ശരിയാക്കാന്നുള്ള അഭിപ്രായത്തിൽ ഞാനും ആ ബസ് കയറിയിരുന്നു. പക്ഷെ ഞങ്ങളെ ബസ്സിൽ ഒരു ഭയങ്കര അതിശയം ഉണ്ടായി. വണ്ടിയില്ലാള് നിറഞ്ഞേ പെണ്ടികൾ നിന്ന് തുലഞ്ഞ് വയസൻ കണ്ടക്ടർ വന്നേ റൈറ്റ് പറഞ്ഞ് വണ്ടി വെള്ളം കൂടി കഴിഞ്ഞ് വേഗമിൽ പാഞ്ഞ് വണ്ടിയില്ലാള് നിറഞ്ഞേ പെണ്ടികൾ നിന്ന് തുലഞ്ഞ് വയസൻ കണ്ടക്ടർ വന്നേ റൈറ്റ് പറഞ്ഞ് വണ്ടി വെള്ളം കൂടി കഴിഞ്ഞ് വേഗമിൽ പാഞ്ഞ് ഞങ്ങളെ ബസ്സില് ജനങ്ങളെല്ലാം ഫുള്ളായപ്പോ വയസ്സായ ഒരു കണ്ടക്ടർ വന്നിട്ട് 2 മണി. അതായത് കണ്ടക്ടർക്ക് 2 മണി, കണ്ടക്ടർ വാപ്പാക്ക് 3 മണി. ചെടായി നിർത്തിട്ട ബസ് പോവാൻ മണിയടിക്കണ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബസ് പുറപ്പെടാൻ നേരത്തെ ഉണ്ടല്ലേ ടിൻ ടിൻ പറഞ്ഞിട്ട് 2 മണി, ഉടനെ തന്നെ വണ്ടി പുറപ്പെട്ടോളെ. അതേ പോകുന്ന ബസ് എവിടെങ്കിലും നിർത്താണ്ടെങ്കിൽ 1 മണി ടിൻ ഉടനെ നിർത്തിക്കോള. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് വല്ല പാടത്തോ പാലത്തിന്റെ അടിയിലോ മറിയാനുണ്ടെങ്കിൽ ബാക്ക് നിന്ന് ക്ലീനർ ആവാൻ 5-6 മണി മറിഞ്ഞാലും വണ്ടിയിൽ ഓവർടേക്ക് പോയിക്കോട്ടെ. ചുരുക്കി പറയാ 2 മണി അടിച്ചതോടുകൂടി കോട്ടപ്പടിയിൽ നിന്ന് കുണ്ടുകടവിലേക്കുള്ള ഞങ്ങളെ ബസ് പുറപ്പെട്ടു. ഞങ്ങളെ ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ ബഹുലമായ പല സംഭവങ്ങളും ഞങ്ങളെ ബസ്സിൽ ഇങ്ങനെ നടക്കുകയാണ്. നടക്കേ? ആ സംഭവത്തിന് ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് സംഭവം ഇങ്ങനെ നടക്കുക. എടാ സംഭവം നടക്കാന്നല്ല പിന്നെ സംഭവം ഓടുക എന്നാരെങ്കിലും പറയലുണ്ടോ? കേട്ടിക്കണ അയ്യ എവിടെങ്കിലും. എന്താണ് ഞങ്ങളെ ബസ്സിൽ സംഭവിച്ചത്? എന്താണ്? വല്ലാത്ത തിക്ക് എന്നേ വല്ലികൾ കൂറിടുന്നു വഴിയില്ലാതാളുകൾ ആലാട്ടിലാകുന്നു ഒരുവൾ വല്ലാതാടൂത്ത് നിന്നൻ മേലിൽ വീഴുന്നേ വല്ലാത്ത തിക്ക് എന്നേ വല്ലികൾ കൂറിടുന്നു വഴിയില്ലാതാളുകൾ ആലാട്ടിലാകുന്നേ ഒരുവൾ വല്ലാതാടൂത്ത് നിന്നൻ മേലിൽ വീഴുന്നേ ഞങ്ങളെ ബസ്സിൽ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അന്നൊക്കെ കണക്കാക്കിയ ബസ്സുള്ളൂ. അതെ, ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ പുട്ടിന് പൂളെണ്ണമായി ബസ് ഉണ്ടായിട്ടും ഇങ്ങനെ തിരക്കാണെങ്കിൽ അന്നത്തെ ഒന്നും കഥ പറയണ്ട.
പുട്ടിന് പൂളടി. എടാ പുട്ടിന് പൂളടി എന്ന് വെച്ചാൽ നാളികേരത്തിന് വില കൂടിയത് കൊണ്ടാണ്, അല്ലാതെ പുട്ടില് പൂള നിർബന്ധമായിട്ടൊന്നുമല്ല. മനസ്സിലായി? എങ്ങനെയായി പൂളടല്ലേ പുട്ടില്? എടാ നാളികേരത്തിന് പകരം പുട്ടില് പൂളടിനെ എങ്ങനെയാണെന്നറിയില്ലോ? ഇല്ല, അതാണ് ഡിസ്കോ 88 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സൈസ് പുട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലാണ് ഈ നാളികേരത്തിന് പകരം പൂളടല്. അത് ശരി. കാരണം കപ്പക്ക് നാളികേരത്തിന്റെ അത്ര തന്നെ വില ഇല്ലാത്തോണ്ട്. ഇല്ലാത്തോണ്ട് ബഹുമാനപ്പെട്ട വലിയ ദിവാൻ പൂളൊക്കെ ഇങ്ങ് തൊലിയളിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി നന്നാക്കി ചാരിയച്ചു. കഴുകിയ വെള്ളം വേഗം ഒലിച്ചു പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയ വലിയൊരു തകരത്തിന്റെ കഷ്ണം എടുത്തു കൊടുത്തിട്ട് അതിന് നിറയെ ആണികൾ അടിച്ച് തൊളണ്ടാക്കി. തൊളണ്ടാക്കിയ ശേഷം ഈ നിരപരാധിയായ പൂളൊക്കെ ഇങ്ങനെ ബുദ്ധിശാലിയായ മനുഷ്യൻ വെച്ചിട്ട് ഇങ്ങനെ വരുത്. കൊറേ നേരം വരസുമ്പം കാണാ പാവം പൂളൊക്കെ ഇങ്ങ് ഇല്ലാതാവും. വേജാറാകണ്ട, ഈ തകരത്തിന്റെ കഷ്ണത്തിന്റെ അടിയിൽ ചെറിയൊരു ഡീസ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഡീസോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ആ അതിലുണ്ടാവും നല്ല തേങ്ങ ചരകിയമായ റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇത് ലേശം എടുക്കുക, കുറ്റിന്റെ അടിയിൽ ഇടുക. ഇടുക, പിന്നെ പൂളിടുക, പിന്നെയും പൊടി ഇടുക, പിന്നെയും പൂളിടുക, പിന്നെയും പൊടി ഇടുക, പിന്നെയും പൂളിടുക, പിന്നെയും പൊടി ഇടുക, പിന്നെയും പൂളിടുക, പിന്നെന്താ പഴയ റെക്കോർഡ് മറ്റേ റെക്കോർഡ് വരി കുടുങ്ങിയടാ. കുറ്റി നിറയണ്ടേ? വലിയ കുറ്റിയല്ലേ? അതുമാണ് കുറ്റി നിറഞ്ഞാല് അടുപ്പിന്റെ മുകളിൽ ഒരു തൂക്കുണ്ടാവും. ഈ തൂക്കിന്റെ മുകളിൽ കുറ്റിനെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് അടിയിൽ വിറകൊക്കെ വെച്ച് കത്തിച്ച് ശരിയാക്കി കുറച്ച് കഴിയുമ്പോൾ കാണാം ഡീസൽ ജീപ്പിന്റെ സൈലൻസറിന്ന് പുക വരുന്നമായൊരു ഒരു പുക. മനസ്സിലായി? പുട്ട് റെഡി. ഉടനെ തന്നെ തൂക്കിന്റെ മുകളിൽ നിന്ന് കുറ്റിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഇടത്തെ കയ്യിൽ കുറ്റിനെ ഇങ്ങനെ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് കുറ്റിന്റെ മൂട്ടിൽ വടിയെടുത്തിട്ട് ഒരു താങ്ങല. ഈ താങ്ങല ഇങ്ങോട്ട് താങ്ങിയാ കാണാ തെങ്ങ് മുറിച്ചിട്ടമാതിരി പുട്ട് ആരടാന്ന് ചോദിച്ചാ ഞാനടാ പറഞ്ഞിട്ട് ഇങ്ങനെ. ഇത് എവിടെ വേണമെങ്കിലും പാകത്തിന് മുറിച്ചെടുക്കാം, പക്ഷെ കയ്യിൽ ഒരു ചെറിയ കത്തി വേണ്ടി വരും. കാരണം നാളികേരത്തിന് പകരം കപ്പലേ ഇത് ചേർത്തുകണ്. പഴയ ഭാഷ പറയുകയാണെങ്കിൽ പുട്ടിന് തേങ്ങ എണ്ണമാതിരി ഇങ്ങനെ ബസ് ഉണ്ടായിട്ടും ഇങ്ങനെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒന്നും കഥ പറയാതിരിക്കലാ ഭേദം. മംഗലാപുരം മത്തി ഏത് പ്രകാരം കൊട്ടയിൽ അടുക്കി വരുന്നുവോ ഇതുപോലെയാണ് ആ കാലത്തൊക്കെ ബസ്സിൽ ആളെ കൊണ്ടുവരിക. ബസ്സിൽ നല്ല തിരക്കാണ്. ഇപ്പൊ പൊതുവേ തിരക്കൊന്നുമില്ലെങ്കിലും കൂടി തന്നെ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ അടുത്ത് ബസ്സിൽ വലിയ തിരക്കാണ്. കണ്ടിട്ടില്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്? ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സീറ്റിന്റെ അടുത്ത്. മനസ്സിലായി? എന്തിനാണ് ഈ തിരക്ക് എന്ന് അറിയൂ? എന്തിനാണ്? പഞ്ചാരിക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ ബസ് പോകും. എന്ത് പാവോ? അല്ല, റേഷൻ ഷാപ്പും പലർക്ക് ഷാപ്പും ഒക്കെ വളരെ ദൂരത്തായതുകൊണ്ട് പാവങ്ങൾ ഇങ്ങനെ തിരക്കി ബസ് പോവുക. ഇത്ര ശുദ്ധഗതിക്കാരനായല്ലോ. എന്താണ് ഞാൻ പറഞ്ഞ പഞ്ചാര എന്ന് പറഞ്ഞ റേഷൻ ഷാപ്പ് കിട്ടുന്ന പഞ്ചാര അല്ലടു. പിന്നെയും പറയാം, അതായത് ഈ പഞ്ചാരനെ പറ്റി ഒരു കലാകാരൻ പാടിയ കേട്ട്, ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിന്റെ ഉള്ളിലെ കമ്പിയിലും ഒരു പഞ്ചാര, ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിന്റെ ഉള്ളിലെ കമ്പിയിലും ഒരു പഞ്ചാര, ചാരി നിന്നൊരു പഞ്ചാര, ചേർന്നു നിന്നൊരു പഞ്ചാര, ചാരി നിന്നൊരു പഞ്ചാര, ചേർന്ന് നിന്നൊരു പഞ്ചാര, തിക്കി തിരക്കി കയറും നേരം പിന്നിൽ നിന്നൊരു പഞ്ചാര, തിക്കി തിരക്കി കയറും നേരം പിന്നിൽ ഒരു പഞ്ചാര, ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിന്റെ ഉള്ളിൽ കമ്പിയിലും ഒരു പഞ്ചാര. അതാണ് ഞാൻ പറഞ്ഞ പഞ്ചാര. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബസ് കയറി നടക്കണ പൂവാലന്മാരുണ്ട്. പൂവാലൻ? ആ പൂവാലന്മാരെന്ന് പറഞ്ഞ മനസ്സിലായില്ല എനിക്ക്. പൂവാലന്മാരെന്ന് പറഞ്ഞ ആരാണ്? വാപ്പ നയിച്ചുകൊണ്ടിരുന്ന ഊസിയായിട്ട് അടിച്ച് അടിച്ച് തൊഴിലില്ലായ്മ വേതനം കിട്ടുന്ന പൈസ കൊണ്ട് സിഗരറ്റൊക്കെ വാങ്ങി വാങ്ങി അതിങ്ങനെ വലിച്ചു പൂവാലത്തിന്റെ മുകളില് നിരത്തിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകളെല്ലാം കുറ്റം പറഞ്ഞ് പറഞ്ഞ് ഇവരെ കൂടുതലായിട്ട് എവിടെയാ കാണുകയെന്ന് ചോദിച്ചാൽ ഈ കോർപ്പറേഷന്റെ അടുത്ത് പൈപ്പുള്ളടുത്ത്, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത്, ട്യൂട്ടോറിയൽ കോളേജിന്റെ അടുത്തൊക്കെയാണ് ഈ കമ്പനിനെ കൂടുതലായിട്ട് കാണുക. കാരണം ഇവരെ പണി എന്താന്നറിയാം? തൊഴിലില്ലായ്മ വേതനം വാങ്ങിയിട്ട് ആരാന്റെ പെൺകുട്ടികളെ കാര്യമൊന്നുമില്ലാതെ പഞ്ചാര അടിച്ച് 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 മാനസിക രോഗികളായിട്ടാണ് ഈ ഹംകുകൾ മരിച്ചുപോയി. കാരണം പ്രയോജനമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ ആരാന്റെതല്ലേ. അതാണ് അങ്ങനത്തെ ഈ കമ്പനിന്റെ തിരക്ക് ബസ്സിൽ വല്ലാതെ അനുഭവപ്പെടും. പക്ഷെ ഞങ്ങളെ ബസ്സിൽ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. തിരക്കാണ്,
തിരക്കാണ്, ഒരു ഇഞ്ച് കാല് കുത്താനും കൂടി സ്ഥലമില്ലാതെ ജനങ്ങൾ ഇന്നിങ്ങനെ ശ്വാസം മുട്ടണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഞങ്ങളെ ബസ്സിലെ ബമ്പന്റെ വക ഒരു ആജ്ഞ. അതായത് കണ്ടക്ടർ, കണ്ടക്ടർ ഒരു പാവാണ്. മൂപ്പരെന്താണ് വമ്പത്തരം? മൂപ്പരൊരു സാധു മെഷീനാണ്. മെഷീന അല്ല, എന്തായാലും അറബി പറയാ മിസ്കീൻ. ആ മൂപ്പരൊരു സാധു മിസ്കീനാണ്. മൂപ്പരാരോടും പാവം ഒന്നിനും വരൂല. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ചും കയ്യാട്ടി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കണ്ടക്ടർ. കണ്ടക്ടർമാര് കയ്യാട്ടി, ആ അയ്യാട്ടിയുടെ കഞ്ഞാരാ കൊടുക്കാള്, കഞ്ഞാരാ കൊടുക്കാള് എന്ന് ചോദിച്ചിങ്ങനെ നടക്കുന്നു.